ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ചോറിന് വേണ്ടി ഒരു മീൻപീർ തോരനാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നെത്തോലിയാണ്. അപ്പൊ നെത്തോലി ഇതേ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ചട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇതിന് കൊഴുവ എന്ന് പറയും. അപ്പൊ ഇത് നമുക്കൊന്ന് പീര പറ്റിച്ചെടുക്കാം. അപ്പൊ മീൻ പീര പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 കൊച്ചുള്ളി, അതുപോലെ 4 പച്ചമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ പുളിവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിപ്പം 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ പുളി നമ്മൾ എടുക്കുമ്പം മീൻ പീരയുടെ അനുപാതം അനുസരിച്ച് വേണം പുളി എടുക്കാൻ. ഇനി ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീരയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഇതേ നമ്മുടെ തേങ്ങായും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചേർക്കാനുള്ളത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. അപ്പൊ ഇത് മീനും പീരയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതേ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ പീര വേഗത്തക്കോണം നെകക്ക വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണിത്. അപ്പൊ ഇതേ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ വിതറി കൊടുക്കേണ്ടത് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടെ ആണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് രുചികരമായിട്ടുള്ളൊരു പീര പറ്റിച്ചത് കൂട്ടി കഴിക്കാം. ഇനിയിപ്പോ ഇത് നമ്മൾ ചെയ്യേണ്ടത് അടുപ്പ് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇനി അത് നമുക്ക് ചെയ്യാം. ഗ്യാസിന്റെ ഫ്ലെയിം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മീൻ പീര ഒന്ന് തിളച്ചു വരണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പൊ മീൻ പീര നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ. ഇപ്പൊ നല്ലൊരു രസമുണ്ടല്ലേ കാണാൻ, ആ പച്ചക്കറി വേപ്പിലൊക്കെ മേലെ ഇങ്ങനെ വിതറി കിടക്കുന്നതും ആ മീനും മീൻ പീരയൊക്കെ ചേർന്നുള്ള ഒരു കളറില്ലേ. ഇപ്പൊ നമ്മുടെ മീൻ പീര ഇങ്ങനെ അടുപ്പയിൽ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ. ആ പച്ചക്കറി വേപ്പിലൊക്കെ ഇങ്ങനെ മേലെ വിതറി കിടന്ന് മീനും മീൻ പീരയും അതിന്റെ ഒരു കളറും ഒക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോ തന്നെ ഇത് രുചികരമാണെന്ന് അറിയാം. അപ്പം നമ്മുടെ പുളിയുടെയും മീൻ്റെയും ഒക്കെ സത്തങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പം അതുവരെ നമുക്കിങ്ങനെ അത് തിളയ്ക്കുന്നിടം വരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. മീൻ പീര ഇപ്പം അടിപൊളിയായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ നല്ല റൗണ്ടിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അതിപ്പം മീൻ പീര വെന്ത് വരുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അടി പറ്റിപ്പോകും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മറക്കരുത്, നേരത്തെ പറഞ്ഞ കണക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. മീൻപീരയുടെ വെള്ളമൊക്കെ വറ്റി മീൻപീര ഇങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കേ. അപ്പോൾ ഈ വെള്ളമയം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോണം. അതുവരെ നമുക്ക് ഇതിങ്ങനെ തുറന്നു വെച്ച് ഇനി വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ മീൻപീര വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് വെള്ളം വറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം, കാരണം ഇത് അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ചുറ്റിച്ചു കൊടുത്തു, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തെ വെള്ളമൊക്കെ വറ്റി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഒരു ചെറിയ നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചട്ടി എന്ന് പറയുന്നത് എളുപ്പം ചൂട് പോകത്തില്ല കേട്ടോ. അപ്പൊ ഈ ചട്ടിയുടെ മൺചട്ടി ആയതുകൊണ്ട് ഇതിന്റെ ചൂട് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ തന്നെ നമുക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. അപ്പൊ ആ ചൂടത്തിരുന്ന് ഇത് നല്ല ഡ്രൈ ആയിക്കോളും. അപ്പൊ ഇത്രയും മതി. ഇതേ കണ്ടോ, നല്ല വൃത്തിയായിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഇതേ നല്ല മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പൊ ഇത് തണുത്തേ പറ്റുള്ളൂ.
അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതേ ചട്ടിയൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻപീര നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞോണ്ടൊക്കെ ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് മീൻപീരയുടെ ടേസ്റ്റ്. അപ്പൊ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം. കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ പച്ചക്കറിവേപ്പിലയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചിവിടെ കുറച്ച് നേരം വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻപീര റെഡി. ഇനിയും കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചട്ടിയുടെ രുചിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്താലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മീൻപീരയുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മീൻ ഫ്രൈയും കൂടെ റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി 1/2 kg നെത്തോലി ഇതേപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 4 tbsp മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 1 തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു 2 tbsp കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടത് മീനിലേക്ക് മിക്സ് ചെയ്യണം. അരപ്പിവിടെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയും, കുരുമുളകും, കറിവേപ്പിലയും, മുളക് പൊടിയൊക്കെ ചേർന്ന് നന്നായിട്ട് അരച്ചിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് മറക്കരുതേ, ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ingredient കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയാവോ, നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ്. 1 tbsp അരിപ്പൊടി. ഇതേതാണെന്നറിയാവോ, അപ്പം ഇടിയപ്പം പൊടിയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്ത അരിപ്പൊടി എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിൻ്റെ അപ്പോ ഇടിയപ്പ പൊടിയാണ്. അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേതാ സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി. ഇനി നമുക്ക് മീൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മീൻ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ നെത്തോലി കുട്ടന്മാരിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. 1/2 hr ഇതുങ്ങളെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനെ പൊരിച്ചെടുക്കാം. മീൻ പൊരിക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി. നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കണേ. അതുവരെ ഈ എണ്ണ കിടന്നത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നോട്ടെ. നമ്മുടെ മീൻ പൊരിച്ചത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നോക്കാം. എണ്ണയ്ക്കകത്ത് മസാല ഒക്കെ ഇങ്ങനെ ചോർന്നിട്ട് ഇതിങ്ങനെ അടിച്ച് പൊളിച്ച് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലതായിട്ട് മുരിഞ്ഞു വരുന്നിടം വരെ നമുക്കിതിങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതേ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ട നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളങ്ങ് കോരി മാറ്റുകയാണേ. നമ്മളിട്ടിരിക്കുന്ന ആ കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചതും മീൻപീരൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറുണ്ണാൻ സമയമായി. നമുക്കിതെല്ലാം കൂടെ കൂട്ടി നല്ല അടിച്ച് പൊളിച്ച് നമുക്ക് ചോറ്. നല്ല നാടൻ കുത്തരി ചോറും മീൻപീരയും മീൻ പൊരിച്ചതും കൂട്ടിയാണ് ഞാൻ ഇന്ന് ചോറിണ്ണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നെത്തോലിയൊക്കെ നന്നായിട്ട് കിട്ടുന്നൊരു സമയമാണ്. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.